നമസ്കാരം, ഞാൻ അനുജ. ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള സർക്കാരിന്റെ ഈ പോക്ക് ശരിയല്ല. ഉടനടി ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ലെന്നായി. ഓരോ നേതാക്കളും ദിനം പ്രതി പ്രതിഷേധങ്ങൾ ഉന്നയിക്കുകയാണ്. സർക്കാരിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ അസംതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് RSP പ്രതിപക്ഷ പ്രവർത്തനം. പ്രസ്താവനകളിൽ ഒതുങ്ങരുതെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. പിണറായിയുടെ ഭരണത്തിൽ ജനം മടുത്തിരിക്കുകയാണ്. UDF ഇത് ഗൗരവമായി ഏറ്റെടുക്കണം. അഴിമതിക്ക് പുതിയ വഴി വെട്ടിത്തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി. കേരളീയർ മണ്ടന്മാരാണെന്ന ധാരണയാണ് പിണറായിക്കെന്നും കുറ്റപ്പെടുത്തി. സർക്കാരിനെതിരെ ഇത്രയേറെ വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടും ഫലപ്രദമായ രീതിയിൽ അവ ഏറ്റെടുക്കാനായില്ലെന്ന ആത്മവിമർശനമാണ് RSP സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിലുള്ളത്. പൊതുജനം പിണറായി സർക്കാരിനെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണെന്നും ജനകീയ വിഷയങ്ങളുടെ മുൻപന്തിയിൽ നിന്നും അവർക്ക് വേണ്ടി പോരാടുന്ന നിലയിലേക്ക് UDF ഉയരണമെന്നും RSP ആവശ്യമുന്നയിച്ചു. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ കേരളീയം പരിപാടിക്കെതിരെ RSP സ്വന്തം നിലയ്ക്ക് വ്യാപകൽ സമരം പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ കേരളീയം പരിപാടിക്കെതിരെ ഈ മാസം 31 വൈകിട്ട് 4 മുതൽ പിറ്റേന്ന് 12 മണി വരെയാണ് RSP സെക്രട്ടേറിയറ്റ് മുന്നിൽ വ്യാപകൽ സമരം നടത്തുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഒരു ഘടകകക്ഷി UDFന്റെ പ്രവർത്തനം മെച്ചപ്പെടണമെന്ന് പരസ്യമായി പ്രതികരിക്കുന്നത്. ബലത്തിൽ അത് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. കേരളീയവും മന്ത്രിമാരുടെ മണ്ഡല പര്യടനവും ധൂർത്താണെന്ന് പറയുന്ന UDF മുന്നണി എന്ന നിലയിൽ സമരം പ്രഖ്യാപിച്ചത് നവംബർ 18 മുതൽ മണ്ഡലങ്ങളിൽ ജനകീയ വിചാരണയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംഘത്തിന്റെയും അമേരിക്ക സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ച് RSP നേതാക്കൾ. അമേരിക്കയിൽ യാചക വേഷം അണിയാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഷിബു ബേബി ജോൺ. ഇറച്ചിക്കടയിൽ എല്ലിൻ കഷ്ണം തേടിപ്പോകുന്ന പട്ടികളുടെ അവസ്ഥയാണിതെന്നും അപമാനകരമാണെന്നും വിമർശിച്ചിരുന്നു. തീരദേശ ഹൈവേയിലും കേരയിൽ പോലെ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം DPR പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു. സോളാർ കമ്മീഷന് കൈക്കൂലി നൽകിയെന്ന CPI നേതാവ് C ദിവാകരന്റെ വെളിപ്പെടുത്തൽ ശരിയായിരിക്കുമെന്നും ഇക്കാര്യം അന്വേഷിക്കണമെന്നും പറഞ്ഞു. അതേസമയം അതിസമ്പന്ന വിഭാഗത്തോട് അമിതമായ വിധേയത്വമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും കൊല്ലം MP NK പ്രേമചന്ദ്രൻ വിമർശിച്ചിരുന്നു. കൂടാതെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ധാർമ്മികത അല്പമെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ സ്ഥാനമൊഴിഞ്ഞ് സ്വതന്ത്രവും നീതിപൂർണവുമായ അന്വേഷണത്തിന് വഴിയൊരുക്കണമെന്നും NK പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യ മര്യാദകൾക്കും ഭരണഘടനാ വ്യവസ്ഥകൾക്കും വിരുദ്ധമാണെന്നും മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നതും സംസ്ഥാന ഭരണത്തിൽ അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായതും ചോദ്യം ചെയ്യലിന് വിധേയമായിരിക്കുന്നതും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ്. മുഖ്യമന്ത്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംസ്ഥാനത്തിന്റെ ഭരണം സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്തുവെന്ന് വെളിപ്പെടുത്തുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിയും കൂട്ടാളികളും വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിനും വ്യക്തിഗത ചെലവിനുമുള്ള പണപ്പിരിവാണ് നടത്തുന്നതെന്നും ആരോപണങ്ങൾ വരുന്നുണ്ട്.